ഹായ് ജിജിനാണേ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡ്രൈവിങ്ങിൽ നിങ്ങൾ ടെസ്റ്റിന് പോകുമ്പോൾ സാർ ചിലപ്പോൾ ചോദിക്കാവുന്ന കുറച്ച് വണ്ടീൻ്റെ ബേസിക് പാർട്സിനെ കുറിച്ചാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കണം, നമ്മൾ ചോദിച്ച് കാണുമ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അത് എന്തൊക്കെയാണെന്നതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ഒരു വീഡിയോയാണ് കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റും കാര്യങ്ങളെ കുറിച്ച് ഒട്ടനവധി കമൻറ്റുകളാണ് ചോദിക്കുന്നത്. നിലവിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ നിലവിലിപ്പം പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ആ ഒരു രീതിയിൽ തന്നെയാണ് എച്ചും അതുപോലെ തന്നെ റോഡ് ടെസ്റ്റൊക്കെ ആ രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ റോഡ് ടെസ്റ്റിൽ കുറച്ച് ഒരു സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. വലിയൊരു മാറ്റങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ടെസ്റ്റ് ഡേറ്റ് എടുത്തവരും അതുപോലെ തന്നെ ഇനി ലൈസൻസ് കൊടുക്കുന്നവരൊക്കെ അധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഡ്രൈവിംഗ് ടെസ്റ്റിൽ വലിയൊരു മാറ്റങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റിനെ കുറിച്ച് പറയുന്നത്. അത് എന്തെങ്കിലും പുതിയൊരു അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അറിയിക്കുന്നതാണ്. ഇനി ഇന്ന് നമ്മൾ ഒരു റോഡ് ടെസ്റ്റിന് നിങ്ങൾ പോകുമ്പോൾ സാറിപ്പോൾ ചോദിക്കുകയാണ് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതിരിക്കരുത്. അത് ഈ ഓരോ പാർട്സും ബേസിക്കായിട്ട് നമ്മൾ കാണുമ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുമ്പിത്തെ ഒരു ക്ലാസ്സിനെ കുറിച്ച് ചോദിച്ചു, അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ സിമ്പൽ ഏതാണെന്ന് ചോദിച്ചു, അതുപോലെ തന്നെ സൈഡ് ഈ മിററിന് എന്താണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഒരു അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് പാർട്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമുക്ക് വണ്ടീൻ്റെ ഒരു മുൻഭാഗത്ത് നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇത് വരുന്നത്, ഇത് പറയുന്നത് റൂഫ് എന്നാണ് പറയുന്നത്, വണ്ടീൻ്റെ റൂഫ്. റൂഫ് ഏറ്റവും ടോപ്പിലുള്ള റൂഫ്. റൂഫ് കഴിഞ്ഞാൽ വരുന്നത് ഫ്രണ്ട് വിൻഡ്ഷീൽഡ് ഗ്ലാസ്. ഇതിൻ്റെ ഒരു സേഫ്റ്റി, ഫ്രണ്ട് വിൻഡ്ഷീൽഡ് സേഫ്റ്റി ഗ്ലാസ് എന്ന് പറയുന്നത്. സേഫ്റ്റി എന്ന് വെച്ചാൽ നമ്മളിപ്പം മുമ്പിൽ നിന്ന് വരുന്ന അത്രയും വണ്ടി നല്ല സ്പീഡിലായിരിക്കും പോകുന്നത്. പോകുമ്പോഴുള്ള മുമ്പിൽ നിന്നുള്ള കാറ്റും വെള്ളവും അതുപോലെ മുമ്പിൽ നിന്നുള്ള പൊടിയൊക്കെ നമുക്കൊരു സേഫ്റ്റി തരുന്നതാണ് ഇത്. അഥവാ പൊട്ടി പോവുകയാണെങ്കിൽ ചെറുതായിട്ട് പൊടിഞ്ഞേ പോകുള്ളൂ. നമ്മുടെ ഈ ജനച്ചിലൊക്കെ പൊട്ടുന്ന പോലെ ഒരിക്കലും തറച്ച് നമ്മുടെ മേത്ത് കൊള്ളത്തില്ല. പിന്നെ നിങ്ങൾക്ക് ഇത് കാണാം, ഇത് ഇതിനെ പറയുന്നത് കവൽ ടോപ്പ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് വൈപ്പറിൻ്റെ വരുന്നത്. ഈ ഒരു ഈ ഗ്ലാസ്സിനോട് ചേർന്നിരിക്കുന്നതിന് പറയുന്നത് വൈപ്പർ ബ്ലേഡ് എന്നാണ് പറയുന്നത്, വൈപ്പർ ബ്ലേഡ്. ഇപ്പോൾ വൈപ്പർ വന്നു, രണ്ട് വൈപ്പർ ഉണ്ടാവും, വൈപ്പർ, വൈപ്പർ ബ്ലേഡ്, പിന്നെ കവൽ ടോപ്പ്. കവൽ ടോപ്പ് അത് കഴിഞ്ഞിട്ട് വരുന്നത് നമുക്ക് ഇതിന് പറയുന്നത് ഫ്രണ്ട് ഫെൻഡർ എന്ന് പറയാം. ഈ ഒരു ഈ ഇത്ര ഈ ഒരു ഭാഗത്തിന് ഫ്രണ്ട് ഫെൻഡർ എന്ന് പറയുന്നു. പിന്നെ വരുന്നതാണ് നമ്മളിപ്പോൾ നോർമലായിട്ട് വരും ബോണ്ട് തുറക്കാന്ന് പറയും. അപ്പോൾ ഇതിന് പറയുന്ന പാനൽസ് ഹുഡ് എന്നാണ്, ബോണ്ട് എന്നല്ല, കറക്റ്റായിട്ട് പറയുന്നത് പാനൽസ് ഹുഡ് എന്നാണ് പറയുന്നത്, പാനൽസ് ഹുഡ്. പിന്നെ വരുന്നത് പാനൽ ഹുഡ് തൊട്ട് താഴെയായിട്ട് ഫ്രണ്ട് ബമ്പർ. ഈ ഒരു ഭാഗത്ത് ഞാൻ ഫ്രണ്ട് ബമ്പർ, ആ ഭാഗത്ത് തന്നെയാണ് നമ്മളെന്ത് ഫ്രണ്ട് ബമ്പറിൽ തന്നെയാണ് നമ്പർ പ്ലേറ്റ് വന്നേക്കുന്നത്. പിന്നെ ഇത് വരുന്നത് ഗ്രില്ലാണ്. ഗ്രില്ല് നിന്ന് കാണാം ഇതൊരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ കറക്റ്റ് മുമ്പിൽ നിന്നുള്ള കാറ്റ കറക്റ്റ് റേഡിയേറ്ററിലോട്ട് കിട്ടും. അപ്പോൾ റേഡിയേറ്ററിലെ ആ കൂളജ്ഞെ തണുപ്പിക്കാനും ഫ്രണ്ട് ഗ്രില്ല് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗ്രില്ല് എപ്പോഴും എല്ലാ വണ്ടീൻ്റെയും ചെറിയൊരു ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാം മുമ്പിൽ നിന്നുള്ള കാറ്റ് കറക്റ്റായി എഞ്ചിനിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, എഞ്ചിൻ റൂമിലോട്ട് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ്, രണ്ട് തന്നെ ഇൻഡിക്കേറ്റർ, സൈഡ് രണ്ട് ഇൻഡിക്കേറ്റർ വരുന്നു, പിന്നെ ഫ്രണ്ടും ഇൻഡിക്കേറ്റർ വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്രണ്ട് നമ്മുടെ വണ്ടീൻ്റെ മുൻഭാഗത്ത് കാണാവുന്ന പാർട്സിൻ്റെ ഒക്കെ പേര്. രണ്ട് ഹെഡ്ലൈറ്റ് വരും, ഇൻഡിക്കേറ്ററും രണ്ടെണ്ണം വരുന്നു. ഇത്രയൊക്കെയാണ് നമ്മൾ മുൻഭാഗത്ത് നിന്ന് കാണേണ്ടത്, മുൻഭാഗത്ത് നിന്ന്. പിന്നെ നമുക്ക് ബേക്ക്, ബേക്ക് അതിനൊക്കെ ഒരു സൈഡ് തുടങ്ങാം. സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു ഇത് വിൻഡോ ഗ്ലാസ് ആണ്, വിൻഡോ ഗ്ലാസ്. അതുപോലെ തന്നെ രണ്ട് ഡോർ, ഫ്രണ്ട് ഡോറും അതുപോലെ തന്നെ ബേക്ക് ഡോറും. ഇത് റെയിൻ ഗാർഡാണ്, റെയിൻ ഗാർഡ്, റെയിൻ ഗാർഡ് വരുന്നു, ബേക്കും വരുന്നു, റെയിൻ ഗാർഡ്. അതുപോലെ തന്നെ ഔട്ടർ റിയർ വ്യൂ മിറർ, ഇനി പറയുന്നത് ഔട്ടർ റിയർ വ്യൂ മിററാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇത് ഫ്രണ്ട് ടയറാണ്, ടയറ്, ടയർ തന്നെയാണ് റിമ്മ്. ഇതിപ്പോൾ ഒരു ആ റിമ്മിനെ നമുക്ക് ഒരു വണ്ടിക്ക് നല്ലൊരു എടുപ്പ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നതാണ്, ഒരു കവറാണ്. അതിൻ്റെ ഉള്ളിലാണ് റിമ്മ് കാണാം, റിമ്മിലാണ് ടയർ, ഫ്രണ്ട് ടയർ. അതുപോലെ തന്നെ ഫ്രണ്ട് മഡ് ഫ്ലാപ്പ്, ഫ്രണ്ട് മഡ് ഫ്ലാപ്പ്. ഇനി നമ്മൾ ബേക്കിൽ നിന്ന് നോക്കുമ്പോൾ, വണ്ടീൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ റിയർ വിൻഡ്ഷീൽഡ് സേഫ്റ്റി ഗ്ലാസ്. നമ്മൾ മുന്നത്തെ ഗ്ലാസ്സിനെ പറയുന്നത് ഫ്രണ്ട് വിൻഡ്ഷീൽഡ് സേഫ്റ്റി ഗ്ലാസ്, ബേക്കിലെ റിയർ വിൻഡ്ഷീൽഡ് സേഫ്റ്റി ഗ്ലാസ്. ഇതിന് പറയുന്നതാണ് റിയർ വിൻഡ്ഷീൽഡ് സേഫ്റ്റി ഗ്ലാസ്, റിയർ വിൻഡ്ഷീൽഡ് സേഫ്റ്റി ഗ്ലാസ്. ഇതിനെ പറയുന്നതാണ് ഡ്രങ്ക്, ഡിക്കി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ പറയുന്ന ഡ്രങ്ക്. അതുപോലെ തന്നെ ബേക്കിലെ ബമ്പർ,
ബാക്ക് ബമ്പർ, അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റും. ബമ്പർ തന്നെയാണ് നമ്പർ പ്ലേറ്റ് കൊടുക്കുന്നത്. പിന്നെ ഈ രണ്ട് ഇതിന് ടെയിൽ ലൈറ്റ് എന്നാണ് പറയുന്നത്. ടെയിൽ ലൈറ്റിൽ ബ്രേക്ക് ലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ റിവേഴ്സ് ലൈറ്റ് ഉണ്ട്, പിന്നെ ഇൻഡിക്കേറ്റർ. അന്നേരം ടെയിൽ ലാമ്പ്, ടെയിൽ ലൈറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ബേക്കിൽ നിന്നും ബേക്ക് വരുമ്പോൾ പാർസിനൊക്കെ ഇങ്ങനെയാണ് പറയുന്നത്. റിയർ വിൻഡ്ഷീൽഡ് സേഫ്റ്റി ഗ്ലാസ്, അതുപോലെ തന്നെ ഡിക്കിക്ക് ഡ്രങ് എന്ന് പറയുന്നു, അതുപോലെ തന്നെ ടെയിൽ ലൈറ്റ് രണ്ടെണ്ണോ, ടെയിൽ ലൈറ്റ് തന്നെ ബ്രേക്ക് ലൈറ്റ്, അതുപോലെ തന്നെ റിവേഴ്സ് ഒക്കെ വരുന്നത്. പിന്നെ പാർക്കിങ്ങും വരുന്നുണ്ട്. പിന്നെ സൈഡും നോർമൽ ആ രണ്ട് സൈഡും, റിയർ വ്യൂ രണ്ട് സൈഡിലുണ്ടാവും, ഔട്ടർ റിയർ വ്യൂ മിറർ. അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ പുറത്തുനിന്ന് നമുക്ക് കാണുന്ന ഓരോ പാർട്സിൻ്റെയും കാര്യങ്ങളും ഇത്രയൊക്കെയാണ് വരുന്നത്. ജസ്റ്റ് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് എന്ത് ചോദിച്ചാൽ അയ്യോ അറിയില്ല എന്ന് പറയും, ഒരിക്കലും പറയരുത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് പുറത്തുനിന്ന് കാണുന്ന പാർട്സിൻ്റെ ഒക്കെ പേര്. ഇനി നമുക്ക് വണ്ടീൻ്റെ അകത്തുനിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ്, നമ്മൾ ഈ വണ്ടീൻ്റെ അകത്തുനിന്ന് കാണുന്ന ഓരോ ഭാഗങ്ങൾ പറയാം. ഫസ്റ്റ് നമുക്ക് സ്റ്റീറിംഗ് വീല് എന്ന് പറയുന്ന പേരാണ്. സ്റ്റീറിംഗ് വീലെന്ന് പറയുന്നു, സ്റ്റീറിംഗ് വീല്, സ്റ്റീറിംഗ് വീല് വരുന്നു. അതുപോലെ തന്നെ റിയർ വ്യൂ മിറർ ഇതിനെ പറയുന്നത്, നമ്മൾ പുറത്തത്തെ പറയുന്ന മിററിനെയാണ് ഔട്ടർ എന്ന് പറയുന്നു. ഔട്ടർ റിയർ വ്യൂ മിറർ, റിയർ വ്യൂ മിറർ ഇതാണ്. ബൈക്കിലെ വണ്ടികൾ വ്യക്തമായി കാണുന്ന രീതിയിൽ വേണം നമ്മൾ റിയർ വ്യൂവിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമ്പം ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യരുത്, വെള്ളം കൊണ്ടും തൊടരുത്. ഈ ഗ്ലാസ് കറക്റ്റ് ഫ്രെയിമേൽ പിടിച്ചിട്ട് വേണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നതാണ് നമ്മൾ ഈ ഒരു ഭാഗം ഞാൻ പറയുന്നതാണ് ക്ലസ്റ്റർ മീറ്റർ എന്ന് പറയും. ക്ലസ്റ്റർ മീറ്റർ, ക്ലസ്റ്റർ മീറ്ററിൽ തന്നെ ഇത് ഫ്യൂൽ ഗേജ് ആണ്. ഫ്യൂൽ ഗേജ്, അതുപോലെ തന്നെ തൊട്ട് താഴത്തെ ടെമ്പറേച്ചർ ഗേജ്, അത് ഇത്, പിന്നെ സ്പീഡോ മീറ്റർ, പിന്നെ നമ്മൾ 92 താഴത് ഓഡോ മീറ്റർ ആണ്. ഓഡോ മീറ്റർ വണ്ടി എത്ര കിലോമീറ്റർ, ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടിയെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. തിരിക്കുമ്പോൾ ഹാൻഡിൽ ലോക്ക് അൺലോക്കായി വണ്ടീനെ ഒന്ന് മുന്നോട്ട് മുന്നോട്ട് തിരിക്കുമ്പോൾ എന്ത് ചെയ്തു, വണ്ടി ഓണായി, വണ്ടി സ്റ്റാർട്ടായിട്ട്. വണ്ടി ഓണായി കഴിയുമ്പോൾ ഓരോ വാണി ലൈറ്റുകളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി കത്തിക്കിടക്കുന്നതാണ്. ഓഫാക്കുമ്പോൾ എന്ത് ചെയ്യും, പിന്നെ അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് ആകുമ്പോഴും ഇത് ഓഫായി പോകും. അപ്പോൾ ഏറ്റവും മുകളിലത്തെ കാണാം ബാറ്ററിയാണ്. ബാറ്ററി മിനിമം ഒരു 5-6 വർഷമൊക്കെയാണ് ഇനിയൊരു ലൈഫുള്ളൂ. അത് നമ്മൾ ബാറ്ററി ഡൗൺ ഒക്കെ ആകുമ്പോൾ ഓട്ടോ കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ചാർജ് ആകുന്നില്ലെങ്കിലും നമ്മുടെ ഈ പിന്നെ റെഡ് ലൈറ്റ് ഇങ്ങനെ കത്തിക്കിടക്കും ബാറ്ററിൻ്റെ. അത് ഡ്യൂപ്ലിക്കേറ്റ് ചാവിയാണ്, സെക്കൻഡ് ചാവി എന്തെങ്കിലുമൊക്കെ ഇട്ട് വണ്ടി ഓണാക്കി അത് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ട് കിടക്കും. പിന്നെ എൻജിൻ സെൻസറാണ്, എൻജിൻ സംബന്ധമായ എന്തെങ്കിലും സെൻസർ കംപ്ലൈൻ്റ് ഒക്കെ ആണെങ്കിൽ വണ്ടി ഇപ്പോൾ ഓണാകുമ്പോഴല്ല, വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ ഇതൊക്കെ കത്തിക്കിടക്കുന്നുണ്ടെങ്കിൽ, ഓണായി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ജസ്റ്റ് ശ്രദ്ധിക്കണം, വാർണിംഗ് തരുന്നതാണ്. അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കാണ്, ഹാൻഡ് ബ്രേക്ക് ഓണായി കഴിഞ്ഞാൽ കണ്ടോ, ഓണായി കഴിഞ്ഞാൽ മാത്രമാണ്, ഓഫായി കഴിഞ്ഞാൽ എന്തോ അത് ഓഫായി പോകും. ഓയിൽ എന്തെങ്കിലും കുറവൊക്കെ ആണെങ്കിൽ അതും നമുക്ക് വാണിംഗ് കാണിക്കും. പിന്നെ തൊട്ട് മുകളിലായിട്ട് കാണുന്നത് ഹെഡ്ലൈറ്റിൻ്റെയാണ്. ഒരു നീല ലൈറ്റ് കത്തിക്കിടന്നു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റായി. പിന്നെ ഇൻഡിക്കേറ്റർ, ഏത് ഇൻഡിക്കേറ്റർ, റൈറ്റ് ആണെങ്കിൽ റൈറ്റിലോട്ട് വരുന്നു, അതുപോലെ ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് വരുന്നു. പിന്നെ സ്റ്റീറിംഗ് ഹസാർഡ് വാണിംഗ് ലൈറ്റ്, ഫോർ ഇൻഡിക്കേറ്റർ കത്തുന്നതായിട്ട് കണ്ടോ, ഹസാർഡ് വാണിംഗ് ലൈറ്റ്. സ്റ്റീറിംഗ് വീൽ തന്നെയാണ്, ഹോണ് വരുന്നുണ്ട്. അതുപോലെ ഇപ്പോഴത്തെ പുതിയ വണ്ടികൾക്കൊക്കെ എന്താണ് വരുന്നത്, എയർ ബാഗ്, അതുപോലെ തന്നെ പിന്നെ കൺട്രോൾ സിസ്റ്റം, കൺട്രോൾ പാനലൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മൾ കൃത്യം കണ്ടു, അതുപോലെ തന്നെ വൈപ്പറിൻ്റെ ഓരോ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ്. മുന്നോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇതാ വൈപ്പർ ഇതാവുന്നു, സ്പീഡ് ഹൈ ലോട്ടൊക്കെ നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്ത് കൊടുക്കാം. അതുപോലെ വിൻഡ്ഷീൽഡിലോട്ട് നമ്മൾ ആ ചെറിയ വൈപ്പറിൽ നിന്ന് വെള്ളം വരുന്നത് അതെന്ത് ചെയ്യണോ, ഒന്ന് ഇതേപോലെ തന്നെ മുന്നോട്ടല്ല ബാക്കോട്ട് വിൻഡ്ഷീൽഡിലോട്ട് കറക്റ്റായിട്ട് വെള്ളം കറക്റ്റായിട്ട് എത്തും നമുക്ക്, അത് വൈപ്പറും തന്നെ ഓണാകുന്നതാണ്. പിന്നെ റൈറ്റ് സൈഡിൽ വരുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ഓരോ സ്വിച്ചാണ് ഹെഡ്ലൈറ്റ്, അത് തന്നെ ഡിമ്മും ബ്രൈറ്റും നമ്മുടെ റൈറ്റ് സൈഡിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഒക്കെ ഇത് വരുന്നത് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അടുത്തായിട്ട് വരുന്നത് എ സിൻ്റെയാണ്. എ സിൻ്റെ സ്വിച്ചും കാര്യങ്ങളും അതുപോലെ സ്പീഡും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്
അതുപോലെ തന്നെ നമ്മുടെ ഓരോ പൊസിഷൻ, നമ്മുടെ ഫേസ്, കാലിലോട്ടൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഓരോ രീതിയിലും അഡ്ജസ്റ്റ് ചെയ്താകും. ഇപ്പം നമ്മുടെ കാലിലോട്ടും അതുപോലെ തന്നെ ഫേസിലോട്ടും വരുന്നു, അങ്ങനെയൊക്കെ. നമ്മൾ ACന്റെ വെൻ്റ് ആണ്, അത് പിന്നെ ഗ്ലബ് ബോക്സ് ആണത്. നമ്മുടെ എന്തെങ്കിലും നമ്മുടെ ഡോക്യുമെൻ്റ്, വണ്ടീൻ്റെ ഡോക്യുമെൻ്റ്, RC അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റോറേജ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു സ്റ്റോറേജ് ബോക്സ്. പിന്നെ വരുന്നത് നമ്മുടെ സീറ്റാണ്. സീറ്റ്, അതിൽ നിന്ന് ബേക്ക്, ബേക്ക് നമ്മുടെ നമ്മുടെ ബേക്ക് സൈഡ് ചാരി ഇരിക്കാനുള്ളത്. അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റ് ആണ്, തലയ്ക്ക് കറക്റ്റായി ഹെഡ് റെസ്റ്റ് വരുന്നു. പിന്നെ സീറ്റ് ബെൽറ്റ്, സീറ്റ് ബെൽറ്റും വരുന്നു. പിന്നെ സീറ്റ് ബെൽറ്റിൻ്റെ ആ ഇത് ഹോൾഡ് ചെയ്ത് വെക്കണേ കറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കറക്റ്റ് ഹോൾഡാവും. അത് കഴിഞ്ഞ് പ്രസ്സായി കഴിഞ്ഞാൽ അത് അൺലോക്കായി, പ്രസ്സായാൽ മതി കറക്റ്റായിട്ട് അത് പുറത്തോട്ട് വരുന്നത്. പിന്നെ ഹാൻഡ് ബ്രേക്ക്, ഹാൻഡ് ബ്രേക്ക്, അതുപോലെ തന്നെ ഇത് ഡ്രൈവിംഗ് സൈഡിലുള്ള ഹാൻഡ് ബ്രേക്ക്. നമ്മൾ പ്രസ് ചെയ്യുമ്പം വെറുതെ വലിച്ചിടുക, അത് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യുമ്പോൾ ബാക്കോട്ട് ഇതിനെപ്പോലെ ഇതുണ്ട്, ഈ ബട്ടൺ ബട്ടൺ കറക്റ്റ് ബാക്കോട്ട് വലിയും, എന്നിട്ട് പ്രസ് ചെയ്ത് താഴോട്ട് റിലീസ് ചെയ്യുക. അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ടതാണ് ഈ വണ്ടീൻ്റെ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഗിയർ ഷിഫ്റ്റിംഗ് ലിവർ. ഗിയർ ഷിഫ്റ്റിംഗ് ലിവറാണ് ഇനി പറയുന്നത്, ഗിയർ ഷിഫ്റ്റിംഗ് ലിവർ. അതുപോലെ തന്നെ വരുന്നതാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ABC എന്ന് പറയാം. എ എന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ, അതുപോലെ തന്നെ ബ്രേക്ക്, അതുപോലെ തന്നെ ക്ലച്ച്. നമ്മുടെ ബ്രേക്കും അതുപോലെ തന്നെ ആക്സിലേറ്ററും നമ്മൾ ഏത് കാല് കൊണ്ടാണ് കൊടുക്കേണ്ടത്, നമ്മുടെ റൈറ്റ് റൈറ്റ് കാല് കൊണ്ട് കൊടുക്കുന്നു. ബ്രേക്കും അതുപോലെ തന്നെ ആക്സിലേറ്ററും, ബ്രേക്കും ആക്സിലേറ്ററും. നമ്മൾ ബ്രേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ബ്രേക്കാണ് വണ്ടി ഓടിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് വേണ്ടത്. അന്നേരം ബ്രേക്കിൻ്റെ പെഡലിൻ്റെ നേരെ ഇങ്ങനെ കാല് വെച്ച് ഇങ്ങനെ മുന്നോട്ടും ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ബ്രേക്കിനെ ആക്സിലേറ്ററിനെ കൺട്രോൾ ചെയ്ത് കൊടുക്കാൻ. ക്ലച്ച് ഇതേപോലെ തന്നെ, ക്ലച്ചിൻ്റെ പെഡലും ഇപ്പോൾ താഴെ വരെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ക്ലച്ചിൻ്റെ പെഡലും കറക്റ്റായിട്ട് വർക്കാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്ത് വണ്ടീൻ്റെ അകത്തുനിന്ന് നോക്കുമ്പോൾ പാർട്സിൻ്റെയൊക്കെ പേര് നമ്മൾ